ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്യുന്നത്. ഞാൻ പാട്ട് പാടി ഇടാന്നല്ലാതെ ഞാൻ ഒരു വീഡിയോയ്ക്കും വേറെ സംസാരിച്ചുകൊണ്ടൊന്നും ഇട്ടിട്ടില്ല. അതിൻ്റെ ചെറിയ ചമ്പൽ എനിക്കുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വർക്ക് പ്ലേസ്, പിന്നെ എൻ്റെ ഹോസ്റ്റലിലെ ചെറിയ ലൈഫ് സ്റ്റൈലൊക്കെയാണ്. നമുക്ക് കണ്ടു നോക്കിയാലോ. ഈ ബാൽക്കണി കണ്ടോ, ഹോസ്റ്റലിലെ ബാൽക്കണി. ഞാനിവിടെ മിക്ക സമയങ്ങളിലും രാത്രിയായാലും രാവിലെ എണീറ്റാലൊക്കെ വന്നിങ്ങനെ നിൽക്കാറുണ്ട്. എൻ്റെ വർക്കൗട്ടിന് മുന്നേ ഞാൻ ഏർലി മോർണിംഗ് അവിടെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പീസ്ഫുള്ളായിരിക്കും മൈൻഡായാലും. എന്തോ ആ ഫ്ലാറ്റൊക്കെ നോക്കുമ്പോൾ, പച്ചപ്പിൻ്റെ ഇടയിൽ ആ ഫ്ലാറ്റ് കാണുമ്പോൾ ഭയങ്കര ഒരു രസമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. രാത്രിയാണ് കുറച്ചും കൂടി നല്ലൊരു വൈബ് അവിടെ. പക്ഷെ വീഡിയോയിൽ രാത്രിനേക്കാളും നല്ലത് രാവിലെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണ്. ഞാൻ ഓർക്കാണെങ്കിൽ രാത്രിയത്തെ വീഡിയോ ഞാൻ കാണിക്കാവേ. നമുക്ക് ഹോസ്റ്റലിൽ ഒരു 7 AM ഫുഡ് വരും. അപ്പോൾ ഫുഡ് കഴിക്കുക, പിന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചിനുള്ള ഫുഡ് എടുത്തു വയ്ക്കുക. ഇതൊക്കെ തന്നെയാണ് രാവിലെ ചെയ്യുന്ന പരിപാടികൾ. ഫ്രഷായി കഴിഞ്ഞാൽ രാവിലെ ഒരു വർക്കൗട്ട് ഉണ്ട് എണീറ്റപ്പം തന്നെ. അങ്ങനെ ഫ്രഷായി അതൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു, റെഡിയായി, പെട്ടെന്ന് റെഡിയാവും. പിന്നെ പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കായിരുന്നു. എല്ലാം എന്താ പറയുക, ബാഗിൽ എല്ലാം എടുത്തു വെച്ച് അങ്ങനെ പോകാനുള്ള തിരക്കിലാണ്. അങ്ങനെ ഞാൻ ഇറങ്ങി. അപ്പോൾ ഹോസ്റ്റലിൻ്റെ അവിടുത്തെ ബാക്കിത്തെ ഒരു വ്യൂ ആണത്. നല്ല മഴയുണ്ടായിരുന്നു, രാവിലെ മഴ പെയ്തായിരുന്നു, അതുകൊണ്ട് മഴക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ യെല്ലോ കളറ് വൈറ്റ് കളറും പെയിൻ്റ് അടിച്ചിട്ടുള്ള ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു ഹോസ്റ്റലാണ്. ഇതിപ്പോൾ കാക്കനാടാണ് ഞങ്ങളുടെ സ്ഥലം. കാക്കനാട് അടച്ചിറയിലാണ് ഹോസ്റ്റൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ഇൻഫോ പാർക്കിനടുത്തായതുകൊണ്ട് ഒരുപാട് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലൊരു വീടുണ്ട്. ആ വീടിനടുത്ത്, ആ വീട്ടിലാണെന്ന് തോന്നുന്നു, കുറേ താറാവും കുഞ്ഞുങ്ങളുണ്ട്. ഇവരെ ഞാൻ ഇന്നും രാവിലെ പോകുമ്പോൾ കാണും, കാണുന്ന ടീംസാണ്. അവർ നമ്മളെ അടുത്ത് കണ്ടാൽ മാറി നിൽക്കൊന്നുമില്ല. എനിക്കൊണ്ട് എപ്പോഴും കണ്ടുകൊണ്ടായിരിക്കും ഞാൻ അവരെ കാണിക്കാം. കണ്ടോ, കുറേ ഉണ്ട്, കോഴിയുണ്ട്. പക്ഷെ കോഴി അത്ര അറ്റാച്ച്മെൻ്റ് ഇല്ല, പക്ഷെ താറാവ് അങ്ങനെയല്ല, ഭയങ്കര ഇതായി തോന്നാറുണ്ട് എനിക്ക്. അങ്ങനെ നടന്ന് നടന്ന് പോവാണ് ഓഫീസിലേക്ക്. മഴയുള്ള ദിവസമായതുകൊണ്ട് മൊത്തം മൂടി കെട്ടി നിൽക്കുകയാണ്. ആ വലിയ കാണുന്ന ബില്ലിങ്ങില്ല, ബ്ലൂ കളർ, അതാണ് എൻ്റെ ഓഫീസ്. ഇനി അവിടെ പോയിട്ട് ബാക്കി കാണിക്കാം, അവിടെ എത്താറാവുമ്പോൾ കാണിക്കാം. അങ്ങനെയാണ് നടന്ന് നടന്ന് എത്താറായി. അതുപോലെ ഈ ഒരു വ്യൂ അടിപൊളിയാണ്. ഒരു പ്രാവശ്യം ഞാൻ വേറൊരു വീഡിയോയിൽ ചെറിയൊരു ഭാഗം കാണിച്ചിട്ടുണ്ട്, ഈ ഭാഗം കാണിച്ചിട്ടില്ല. ഭയങ്കര പച്ചപ്പും, പച്ചപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ വലിയ ബിൽഡിങ് കാണുമ്പോഴും നല്ല ഒരു രസമാണ് കാണാനായിട്ട്. പിന്നെ ഈ ഒരു മിറർ ഉണ്ടല്ലോ, എല്ലാവരും ഈ നോക്കി പോകുന്നൊരു മിററാണ്. അതായത് നമ്മൾ ഈ വഴി പോകുമ്പോൾ എല്ലാവരും എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക് നോക്കി പോകുന്നൊരു മിററാണ്. ഇത് ഞങ്ങളുടെ 12th floor നിന്നുള്ള വ്യൂ ആണ്, ഞാൻ എടുത്തു വെച്ചതാണ്. എനിക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തന്നെ ഞാൻ എടുത്തു വെച്ചതാണ്. അങ്ങനെ നടന്ന് നടന്ന് എത്താറായി. ഈ വഴിയാണ് ഞാൻ നടന്ന് പോവാം. ലിഫ്റ്റിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ലിഫ്റ്റിൽ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ലിഫ്റ്റൊക്കെ നന്നായിട്ട് കാണിക്കാൻ, ഷൂട്ട് ചെയ്യാൻ പറ്റി. 4th floor ഞങ്ങളുടെ ഓഫീസ്. അപ്പോൾ 4th floor എത്താറായി. അങ്ങനെ 4th floor ഓപ്പണായി. ഇനി ഞാൻ പഞ്ചൊക്കെ ചെയ്ത് എൻ്റെ ഡ്യൂട്ടിക്ക് കയറാൻ പോകണം. ഇതാണ് ഞങ്ങളുടെ വർക്ക് പ്ലേസ്. ഡ്യൂട്ടിക്ക് കയറിയിട്ട് ബാക്കി കാണാം.
സിസ്റ്റൊക്കെ ഓണാക്കിയതിന് ശേഷം പിന്നെ വെള്ളം എടുത്തു വയ്ക്കും, വെള്ളം കുറച്ച് കുടിക്കും, അതിനുശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാറ്. അതെന്നോടൊരു പതിവാണ് എനിക്ക്. ഇതാണ് ഞങ്ങളുടെ ഫുഡ് കോർട്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി പിന്നെ ഞങ്ങളൊന്ന് വാഷ്റൂമിൽ പോകും. ആ വാഷ്റൂമിലൊക്കെ പോയി ഒന്നുകൂടെയും ജസ്റ്റ് ഒന്ന് ഫേസൊക്കെ നോക്കി ഒക്കെ ആണെന്നൊക്കെ നോക്കി ഹാപ്പി ആയിട്ട് ഇറങ്ങും. പിന്നെ വീണ്ടും വർക്കിന് കയറും. ഒരു റെസ്റ്റും ഇല്ല വേറെ. ഓണമൊക്കെ അല്ലേ വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടാവും, ഓണപ്പാട്ട് പ്രാക്ടീസ് ഉണ്ടാവും. ആ സെയിം ഫ്ലോറിൽ തന്നെ തിരുവാതിരക്കളി, വടംവലി അങ്ങനത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് എൻജോയ്മെൻറ്റാണ്, അതിൻ്റെ ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ തുടങ്ങും. ഞാൻ ഡയറി ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോൾ എഴുതാറുണ്ട്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. പിന്നെ ഒരു വീഡിയോൻ്റെ തമ്പനയിൽ വെക്കാൻ വേണ്ടി എൻ്റേതായ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നിട്ടൊരു ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കായിരുന്നു. അതിൻ്റെയൊക്കെയാണ് ഈ പരിപാടി. ഇന്ന് ഞാൻ സൊമാറ്റോ നിന്ന് ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. ചുമ്മാ ഫ്രൈഡ് റൈസ് കഴിക്കാൻ തോന്നി. കഴിച്ചു കഴിഞ്ഞപ്പോൾ വലിയ സ്ട്രെസ്സൊന്നും ഉണ്ടായിരുന്നില്ല, ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കഴിച്ചു. കഴിച്ചിട്ട് കുറച്ച് നേരം നടക്കുന്ന ശീലമുള്ളതാണ്. അപ്പോൾ നടക്കുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ ബാൽക്കണിയുടെ കാര്യം. അപ്പോൾ ഇതാണ് ആ ബാൽക്കണിയിലെ രാത്രിയിലത്തെ വ്യൂ. അടിപൊളിയാണ്, പക്ഷേ ഫോണിലെടുക്കണേക്കാൾ അടിപൊളിയാണ് നേരിട്ട് കാണുമ്പോൾ. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാലും എൻ്റെ ഓഫീസ് കാണാൻ പറ്റും. അതായത് ഞങ്ങളുടെ ഓഫീസ് നിൽക്കുന്ന സ്ഥലം ഇവിടെ നോക്കി കാണാൻ പറ്റും. ഞാൻ കാണിച്ചതേ കണ്ടോ ആ ബ്ലൂ കളറിൽ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വേറെ അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ. ബൈ ബൈ.